അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത സഫർ അവസാന ബുധനിൽ ആപത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ മഹാന്മാർ പറഞ്ഞ ചില ധിക്കറുകൾ രാത്രിയും പകലും പറയേണ്ടത് ആരെങ്കിലും പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായി ഈ പറയപ്പെടുന്ന ദിക്കറുകൾ ചൊല്ലിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആപത്തുകളിൽ നിന്ന് രക്ഷ മാത്രമല്ല വളരെ ചുരുക്കി നമുക്ക് പെട്ടെന്ന് അത് പറഞ്ഞു തീർക്കാം വലിയ അത്ഭുതകരമായ മാറ്റങ്ങൾ അള്ളാഹുറബ്ബസ് ബഹാന ഉത്താരം നൽകും ശാല വിശദീകരിക്കുന്നതിന് മുമ്പ് പറയേണ്ടതെന്ന് നാം ആദ്യമായി പഠിച്ചിരിക്കണം ആദ്യം നാം ചെയ്യേണ്ടത് ഇരുപത് തവണ അതായത് സ്വലാത്തുൽ ഫാത്തിഹ് പറയേണ്ടതുണ്ട് അള്ളാഹു മസല്ലിഅ അല സയ്യദിനെ മുഹമ്മദ് അൽഫാത് ഹലിമ ഉൽ മുസ്തീംഹുൽ അലീം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നമുക്കൊക്കെ പരിചയമുള്ള മനഃപ്പാടമുള്ള സൊലാത്താണ് അള്ളാഹുമ്മ സൽ അല സയ്യദിനെ മുഹമ്മദ് അൽഫാത്ത് لما لما والخاتم سبق ناصر الحق بالحق المستقيم وعلى آله حق قدره ിമിക്ബ്ദിഖം കൃത്യമായി അക്ഷര തെറ്റുകളില്ലാതെ കണ്ട് ഇരുപത് തവണ എൻ്റെ പ്രിയപ്പെട്ടവരെ സഫറമാസത്തിൽ ചൊല്ലണം ഹബീബിൻ്റെ പേരുള്ള ഈ സ്വലാത്താണ് വലിയ കാവലാണ് ഈ സ്വലാത്ത് ചൊല്ലതിൻ്റെ ശേഷം പിന്നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഇത് മനസ്സിലാക്കിയിരിക്കണം ഹസ്ബുൻ അല്ലാ വന് എം അൽ വക്കീൽ ഹസ്ബുൻ അല്ലാ വന് എം വക്കീൽ ഹസ്ബുൻ അല്ലാഹുവന് എം അൽ വക്കീൽ നാന്നൂറ്റി അമ്പത് പ്രാവശ്യം എഴുതിയെടുക്കണം എല്ലാവരും നാനൂറ്റി അമ്പത് പ്രാവശ്യം ഹസ്ബുൻ അല്ലാഹുൻ എം അൽ വക്കീൽ എന്ന് നാനൂറ്റി അമ്പത് പ്രാവശ്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഇത് ചൊല്ലിയതിന് ശേഷം പ്രധാനപ്പെട്ട് നാം ചൊല്ലേണ്ട മറ്റൊരു ദിക്കറ് അള്ളാഹുറബു സുബ് ഹാന ഗുത്താല ഇത് ചൊല്ലിത്തീർക്കാനുള്ള തൂഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു നാം ചെല്ലേണ്ടത് യാൽ ത്വീഫ് യാൽ ത്വീഫ് നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക ബുധൻ്റെ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവരെ രാത്രി ചൊല്ലാൻ കഴിയാത്തവർ മകരീബിന് മുമ്പായി ചൊല്ലിത്തീർക്കാം യാാലു ത്വീഫ് യാൽ ത്വീഫ് എന്നിങ്ങനെ നൂറ്റി ഇരുപത്തി ഒമ്പത് ചൊല്ലുക കാരണം അള്ളാഹു അള്ളാഹുനമ്മോടുമായ അച്ഛൻ പെരുമാരാണ് നമ്മോടവൻ്റെ ആ ലുത്തുഫ് ഉണ്ടാകാൻ പറ്റിയ വളരെ മനോഹരമായ ഇസ്മാണ് ഇത് ആരും പാഴാക്കി കളയല്ലേ അടുത്തതായി നാം പറയേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം പറഞ്ഞ അതേ സൊലാത്ത് ഉണ്ടല്ലോ ആ അത് വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനം ആദ്യം ചൊല്ലിയ സ്വലാത്തും വീണ്ടും അവസാനം ഇരുപത് തവണ ചൊല്ലണം അള്ളാഹു മസുല്ല സയ്യദിന മുഹമ്മദ് അൽഫാത്തി ഹലിമ ഉഖലിഖ് അൽമ സബക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഈ സ്വലാത്ത് ആദ്യം പഠിച്ചുവല്ലോ ശേഷവും ഈ സ്വലാത്ത് നാം ചൊല്ലേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് പറയേണ്ടതില്ല ഫാത്തിഹി ചൊല്ലി ചൊല്ലിക്കൊണ്ട് അള്ളാഹിൻ്റെ റസൂറിൻ്റെ സ്വപ്നം കണ്ട് സന്തോഷ വാർത്തകൾ അറിയിച്ച ഒരുപാട് സഹോദരിമാരുണ്ട് സ്വലാത്തുൽ ഫാത്തിഹി എന്നുള്ളത് അള്ളാഹിൻ്റെ റസൂറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വലാത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ചില പണ്ഡിതന്മാർ അവർക്കുള്ള ധ്വാൻ്റെ ആദ്യം ഈ സൊലാത്തുൽ ിഹ് പറഞ്ഞു കൊണ്ടവർ ദുആ ചെയ്യാറുണ്ട് എന്തുകൊണ്ടവർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായവർ പഠിച്ചതുകൊണ്ടാണ് അതിന് അത്രയും പ്രാധാന്യം നൽകുന്നത് സൊലാത്തുൽ ഫാത്തിഹ് ധാരാളമായി ചൊല്ലേണ്ടതുണ്ട് ഇൻഷാല്ല നമുക്ക് ചുരുക്കി വിശദീകരിച്ചു കൊണ്ട് നമുക്ക് ഇൻഷാല്ല എന്തൊക്കെ പറയണമെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വ തആല ഔതാലുഫീക്ക് നൽകട്ടെ ഈ ബുദ്ധൻ്റെ എല്ലാ ഫത്തുകളും വലിയ കാവ നൽകട്ടെ അടുത്തതായി ഞാൻ ചൊല്ലേണ്ടത് പകൽ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടത് അതായത് സൂറത്തിൽ യാസീൻ ഒരു തവണ ഓതുക സൂറത്തിൽ യാസീൻ ഒരു തവണ മോതി ഓതി സല മുലം മിറബീം സല മുലം മിർ റബ്റഹീം എന്ന ആയത്തെത്തുമ്പോൾ അവിടെ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചു പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും ആ യാസിൻ സൂറത്തിനെ പരിപൂർണമാക്കുക അടുത്തതായി നാം പറയേണ്ടത് സ്വലാത്താണ് അവസാനമായി പറയേണ്ട സ്വലാത്തുൽ منجيا ان نبير اللهم صل على سيدنا محمد فلا تنجينا بها من جميع الاحوال واللافات وتقليلنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها اهل الدرجات وتبلغنا بها اقصى الغايات من جميع الخيرات في الليات وباب الممات اللهم اصرف عنا شر ما ينزل من السماء وما يخرج من الأرض إنك على كل شيء قدير وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم ين الله പ്രത്യേകമായ സ്വലാത്തുൽ മുൻജിയ എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഇത് ചൊല്ലണം ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അള്ളാഹുറുബ് സുബഹാന ഉത്താല വിപത്തുകളെ തൊട്ട് രമ്മയെ കാത്തു രക്ഷിക്കട്ടെ അപകടങ്ങളെ തൊട്ട് ലാഹ് കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ജീവിതമുള്ള സന്തോഷം ഖൈറും റാഹത്തുമെല്ലാം നൽകട്ടെ ഈ സ്വലാത്തുൽ മുൻജിയ എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇതിൽ ആവർത്തിച്ച് പറയുകയാണ് കാരണം അത്രക്കും ഫോറുള്ള ഒരു സ്വലാത്താണ് സ്വലാത്തിൽ മുൻജിയ എന്ന് പറയുമ്പോൾ മുൻജിയ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും അതിൻ്റെതായ ആ രക്ഷപ്പെടലുകൾ അള്ളാഹ് റബ്ബി സുഹാൻ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു നജാത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നാം ചൊല്ലേണ്ടത് അള്ളാഹുസന മുഹമ്മദ് സൊലാത്തൻ തുൻജീന ബിഹാൻ അങ്ങനെ തുടങ്ങുന്ന സ്വലാത്താണ് സൊലാത്താണ് അള്ളാഹുറുബസ് ആ സൊലാത്തൻ്റെ ഹക്കുജത്ത് കൊണ്ട് നമ്മുടെ എല്ലാ മുറാദ് അള്ളാഹു ഹാസിലാക്കട്ടെ അടുത്തതായ ഒരു ചെറിയ ദുവായാണ് ആ ദുവാ ഇങ്ങനെ അള്ളാഹു അൻ ان الشر ما ينزل من السماء ൽഅറുൽ മുഹമ്മദിന് വാലാലിഹി വസ്ഹബിഹി വസ്ല്ലാം ഇതൊക്കെ നമുക്കറിയുന്നതാണ് ഇതിനാം ചൊല്ലിക്കൊണ്ടായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ജോ ചെയ്യേണ്ടത് അള്ളാഹു റുബി സുഹാന ഉത്താല അവൻ്റെ പ്രത്യേകമായ ഒരു കാവൽ നമുക്ക് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകട്ടെ നമ്മിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മിനികൾ നമ്മുടെ കുടുംബത്തിന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ എന്ന ആരുടെ മണ്ണിലാണ് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹ് വാഫി നൽകട്ടെ മരണപ്പെട്ടു പോയ ഖബർ അള്ളാഹ് വിശാലമാക്കട്ടെ അവരെയും ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും അവരുടെ ജന്നാത്തിൽ ഫിറുദോസിൽ അള്ളാഹുനെ ഒരുമി അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ മുസീംബത്ത് ഷറുകൾ തൊട്ട് അള്ളക്കാത്ത രക്ഷിക്കട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലാത്താണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇത്തരത്തിലുള്ള ഈ വിക്രുകളൊക്കെ ഇതൊക്കെ ഇൻഷാല് മകരബിൻ്റെ മുമ്പായി ചെലുത്തീർക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വാല് വരമി വാർത്ത